മലപ്പുറം നിലമ്പൂർ ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയവരുടെ തീരാദുരിതത്തിന് ഇതുവരെയായി അറുതിയില്ല ബൈപ്പാസിനായി ഭൂമി വിട്ടുകൊടുത്ത കുടുംബങ്ങൾ നഷ്ടപരിഹാരത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് രണ്ടര പതിറ്റാണ്ടാവുകയാണ് അധികാരികളെ കണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടും നടപടിയൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം കഴിഞ്ഞ ദിവസം നിലമ്പൂർ ബൈപ്പാസ് ഇരകൾ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി മുഹസിനു അപേക്ഷയുമായി എത്തിയിരുന്നു അല്ലെങ്കിൽ കയറിലുരുക്കിൽ നിന്നും ഒഴിവാക്കി തരണം എന്ന അപേക്ഷയ്ക്ക് മുന്നിൽ ഓഫീസർക്കും മൗനം നിലമ്പൂർ പോകുന്ന പട്ടരാക്ക പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അപേക്ഷയുമായി എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് കെ എൻ ജി പാതയിൽ നിലമ്പൂർ ഓസിക്കപ്പടി മുതൽ വെളിയംതോട് വരെ ആറ് കിലോമീറ്റർ ദൂരം ബൈപ്പാസ് നിർമ്മിക്കാൻ ആലോചന തുടങ്ങിയത് ായി നിരവധി കർഷകരുടെ ഭൂമി സർക്കാർ ഏറ്റെടുത്തു ഭൂമിയുടെ മതിയായ വില നൽകുമെന്ന കരാറിലാണ് വിട്ടുകൊടുക്കൽ എന്നാൽ നാളിതുവരെയായിട്ടും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല ഇതിനിടയിൽ കോടി രൂപ അനുവദിച്ചതായി സർക്കാർ പ്രഖ്യാപനവും വന്നു ടാറിങ്ങിന്റെ കനം കുറയ്ക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളോടെ ധനകാര്യ വകുപ്പ് ഫയൽ മടക്കി ആറുമാസം മുൻപ് നൂറ്റി കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് ചീഫ് എഞ്ചിനീയർക്ക് അയച്ചതായും ഫയൽ ധനകാര്യ വകുപ്പിന് അയച്ചിട്ടുണ്ടെന്നും എഇ പറഞ്ഞു എൻലൈറ്റ് ന്യൂസ് നിലമ്പൂർ